സനം ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകരത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത് വാക്യം. കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടി കൊയ്യും. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതവും സാധാരണ നമ്മുടെ വേദനകളിൽ നമ്മൾ ആശ്വസിക്കുകയും ചെയ്യുന്ന വാക്യങ്ങളിലൊന്നാണ് കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടി കൊയ്യും. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കുക. കണ്ണുനീരോടുകൂടി വിതയ്ക്കുക. വിതയ്ക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം വയലിലാണ്. കണ്ണുനീരോടുകൂടിയാണ് വിതയ്ക്കുന്നത്. ഒരിക്കലും വീട്ടിലിരുന്നിട്ട് പാടത്ത് വിതയ്ക്കാൻ കഴിയത്തില്ല. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒരു കർഷകൻ തൻ്റെ പത്തായത്തിൽ അല്ലെങ്കിൽ തൻ്റെ ചാക്കിലിരിക്കുന്ന വിത്തുകൾ തോളിലെടുത്തു വെച്ച, കണ്ടത്തിൻ്റെ ആ വരമ്പിൽ കൊണ്ടുവച്ച, ആ കെട്ടടിച്ച, ആ ഒരു പിടി ഗോതമ്പോ നെല്ലിൻ്റെയോ വിത്തെടുത്ത ആ ചള്ളയ്ക്കകത്ത് ചെളി നിറഞ്ഞ ആ പാടത്തിൽ ഇറങ്ങി നിന്ന് വിതയ്ക്കുമ്പോൾ ഒഴുക്കുന്ന കണ്ണുനീര്. നിങ്ങൾ ആ വാക്ക് കണ്ടോ? കണ്ണുനീരോടുകൂടി വിതയ്ക്കുക. ഓരോ വിത്തിനോടൊപ്പം ആ കർഷകന്റെ കണ്ണുനീരും കൂടി വീഴുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഞാനിപ്പോൾ പറഞ്ഞതായ ഈ പാടം, ഈ കർഷകൻ കുനിഞ്ഞു നിന്ന് വിതയ്ക്കുന്ന ഈ പാടം ഒരു റോഡിന്റെ സൈഡിലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ ബസ്സിലൂടെ ഇരിക്കുന്ന ഒറ്റയാൾ പോലും കണ്ടിട്ടില്ല. അത് ആ കർഷകനും തൻ്റെ ദൈവവും മാത്രമേ ഉള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്നു, കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവൻ, കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവൻ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ആ കണ്ണുനീരോടുകൂടി വിതച്ച പാടത്ത് ചില മാസങ്ങൾ കഴിയുമ്പോൾ കൊയ്ത്ത് നടക്കും. വിതച്ചത് ഒറ്റയ്ക്കായിരിക്കാം. ഒരു കർഷകൻ ഒറ്റയ്ക്ക് കുനിഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ട് വിതച്ചത് ലോകം കണ്ടിട്ടില്ല. എന്നാൽ അതേ പാടത്ത് കൊയ്ത്ത് നടക്കുന്നത് ആരും കാണാതെയല്ല, ബസ്സിലിരിക്കുന്നവർക്ക് ആ പാടത്ത് നടക്കുന്ന കൊയ്ത്തറിയാൻ പറ്റും. കച്ചകൾ വെട്ടി ചുമ്മി സന്തോഷത്തോടെ കയറി വരുന്നത് നാട്ടുകാർ കാണും, മറ്റുള്ളവർ കാണും. പ്രിയ സുഹൃത്തെ, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ലോകമറിയാതെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലോകം അറിഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്കതറിയത്തില്ല, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റാരും അത് കണ്ടിട്ടില്ലെങ്കിലും ഭയപ്പെടണ്ട, താമസമില്ല. നിങ്ങൾ കരഞ്ഞുകൊണ്ട് വിതച്ച വിത്തുകൾ ഒരു കൊയ്ത്തിലേക്ക് മാറ്റപ്പെടും. അന്ന് ലോകം അതറിയും. ലോകമറിഞ്ഞിട്ട് പറയും, ദേ നോക്കിക്കേ, അവിടെ ഒരു കൊയ്ത്ത് നടക്കുന്നു, അവിടെ ഒരു കൊയ്ത്ത് നടക്കുന്നു. കരഞ്ഞു വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന പ്രിയ സുഹൃത്തെ, ഭയം വേണ്ട, വീണ്ടും പ്രാർത്ഥിക്കൂ, കാത്തിരിക്കൂ, നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ട്. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.